അമ്മയ്ക്കിനി ഓപ്പറേഷൻ ഒന്നും വേണ്ട. ഇത് സുഖപ്രസവ. ഹരി, തൽക്കാലം എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അതാ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചെ. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതാ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയേ. മായ മൊത്തം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. എല്ലാം ഞാനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ. അറിയാതെ എന്റെ വായിന്ന് വീണുപോയി. സത്യത്തിൽ ധന്യ എന്നെ കൊണ്ട് പറയിച്ചതാ. അവളോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞു മായി ഇത് അറിയരുതെന്ന്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതൊന്നും സാരമില്ല. രഹസ്യങ്ങൾ അങ്ങനെ എല്ലാ കാലത്തും മൂടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അതെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരും. ഇതിപ്പോ മായയെ അറിഞ്ഞതോടെ എനിക്ക് മീരയുടെ കാര്യത്തെക്കാൾ ടെൻഷൻ മായയുടെ കാര്യത്തിൽ ആയിക്കൊണ്ടിരിക്കുക. മീരയ്ക്ക് പെട്ടെന്ന് വയ്യാതാകുന്നു എന്ന് കേട്ടപ്പോ മായയ്ക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മായ ഒരു കൗൺസിലിംഗിന് വിട്ടാലോ? അതൊന്നും നടക്കില്ല മനോജ്. മായ അത് വേറെ രീതിയിൽ മനസ്സിലാക്കും. അവൾ അതിന് സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. അപ്പൊ ചിലപ്പോ സിറ്റുവേഷനുമായിട്ട് മായ പൊരുത്തപ്പെടുമായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഹരി, അകത്തേക്ക് വാ, എന്റെ വർക്കൊക്കെ കാണാമല്ലോ. ഇല്ല മനോജ്, വേറൊരു ദിവസം ആവാം. ഇന്നിപ്പോ കുറച്ച് തിരക്കുണ്ട്. ശരി എന്നാ, ഹരിയുടെ പണിയടക്കട്ടെ. സാറേ, അവിടുത്തെ പ്ലാനാ? 3 കൊടുത്താ മതിയോ? 3 അവിടെ 5 കൊടുക്കണം. അവിടെ സൺഷെയ്ഡ് വരാനുള്ളതാ. അയ്യോ, മായ പോയില്ലേ? മോളെ വിളിക്കാൻ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. മോളെ, മായ എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. എന്തമ്മേ, എന്തൊരു ഉറക്ക ഇത്! ഊണ് പോലും കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. നല്ല തലവേദനയായിരുന്നു അമ്മേ, ഉറങ്ങിപ്പോയി. മീര വിളിക്കാൻ സ്കൂളിൽ പോണ്ടേ? സമയമായോ? സമയമൊക്കെ കഴിഞ്ഞു. അയ്യോ, ഗുളിക കഴിച്ചുണ്ടാവും, ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. സാരമില്ല, നീ വേഗം പോവാൻ നോക്ക്. മായേ, നീ വെപ്രാളപ്പെട്ട റോഡിൽ കൂടി ഓടരുത്. മോള് സ്കൂളിൽ ടീച്ചർമാരുടെ കൂടെ ഉണ്ടാവും. നീ അങ്ങോട്ട് ചെന്നാ മതി. ഞാൻ പോയിട്ട് വരാം.